അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ടീക്കുട്ടിയുടെ ആർട്ട് ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ കട്ടറാണ്. ഇത് കട്ടറാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് അറിഞ്ഞത്. ഈ കട്ടർ ഇതുപോലെ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ആർട്സ് കളക്ഷൻ. അപ്പോൾ ഇത് കുട്ടിയെക്കുട്ടിയുടെ കുറച്ച് ആർട്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ പെൻസിൽസും പെന്നും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതേ സ്റ്റിക്കർ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇത് ഏതാണ് ഫേവറേറ്റ്? കുറേ പേർക്ക് സ്റ്റിക്കർ കളക്ഷൻ ആയിരിക്കും, ചിലവർക്ക് പെൻസിൽ കളക്ഷൻ ആയിരിക്കാം, സ്റ്റാമ്പ് കളക്ഷൻ ആയിരിക്കാം, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ടേപ്പ് കളക്ഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതലായി ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് മുഴുവൻ ടീക്കുടെ പെൻസിൽ കളക്ഷൻ ആണ്. ഇനി ഇത് മുഴുവൻ പെന്ന് കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലും നമ്മൾ വാങ്ങിയിരിക്കുന്നത് ജുമാർട്ട് അതുപോലെ തന്നെ ദുബായിലെ കുറച്ച് ഷോപ്പിൽ നിന്നൊക്കെയാണ്. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഈ ഒരു ഹോവർ ബോർഡ് കണ്ടു, കുഞ്ഞി റബ്ബർ ഹോവർ ബോർഡ്. ഇതിൻ്റെ റേറ്റ് വെറും 14 രൂപയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ, ഒരു ജെല്ലി ടൈപ്പാണ്. സോ ഒട്ടും വൈകാതെ തന്നെ വീട്ടിലോട്ട് പോകാം. നിങ്ങളുടെ ഈ ലോലിപോപ്സിന്റെ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണ്? എനിക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള റെഡ് കളർ ഉണ്ട്. ഞാൻ എപ്പോഴും നമ്മൾ ഈ വീഡിയോസിനൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കത്തുള്ളൂ, പക്ഷെ ഞാൻ എപ്പോഴും ഇതുപോലത്തെ ചോക്ലേറ്റ്സ് ആയിരിക്കും. ഒരു വെറൈറ്റി സാധനം കാണിച്ചിട്ടേ, ഇട്ടേ എൻ്റെ മമ്മയുടെ കയ്യിലിട്ടേ. ഗായ്സ് ഇതാ ഒരു വെറൈറ്റി ചോക്ലേറ്റ് ആണ്. അപ്പം ഇത് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം. ഹണ്ടർ ജെല്ലി ഇത് അൺബോക്സ് ചെയ്യാം. നീ അത് ആ ചോക്ലേറ്റ് എടുക്കൂ. ചോക്ലേറ്റ് അല്ല, ലോലിപോപ്പ്. അപ്പം ഈ ലോലിപോപ്പ് ഓക്കെ, ഈ ലോലിപോപ്പ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു 10-30 എണ്ണം ഉണ്ട്. ഇതാണ് ഞാൻ എപ്പോഴും ഇവർക്ക് കൊടുക്കാറുള്ളത് കേട്ടോ. കഴിച്ചിട്ടേ ഇല്ലാത്ത എൻ്റെ ജോളി റേഞ്ചറിൻ്റെ ട്രിപ്പിൾ പോപ്പ്. ഇതൊക്കെ എല്ലാവരും ചൂയിങ്കോണോ, ചൂയി സ്ട്രോബെറി, ഇതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇത് ലോകത്ത് എല്ലാവരും കഴിച്ചിട്ടുള്ള നമ്മുടെ നാരങ്ങ മുട്ടായി, തേൻ മുട്ടായി. ആ ഇതെല്ലാവരും ആ നല്ല പുളിപ്പുള്ള, എവിടെ ഒരു മിനിറ്റ് നോക്കട്ടെ. ഇത് പുളിപ്പുള്ള ഒരു സംഭവം കേട്ടോ. ഇതിന് എന്തൊരു റേറ്റാ, 35 രൂപ. ആ ഇതെല്ലാവർക്കും അറിയണാണ്. പക്ഷെ ഇത് ഇതെന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ആദ്യമായിട്ട് കാണാം. എന്താ സാധനം? ബിഗ് ബബുൾ ബാബുൾ. അയ്യോ ഇത് എന്തൊരു സാധനം. ഇത് ഇതൊക്കെ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നല്ല ബ്രാൻഡാണോ? ആ പണ്ട്. ആ ശരിയാണ്, ഇത് അധികൂട്ടം വാങ്ങിയതായിരിക്കും. ആ അവൻ വാങ്ങിയതാ കേട്ടോ. അപ്പൊ നമ്മൾ വെറൈറ്റി ട്രൈ ചെയ്യാൻ പോണ. ഒരു മിനിറ്റ്, ഒരു തരം ഡോൾഫിൻ ആണ്, ജെല്ലി. ഒരു മിനിറ്റ് ഇന്ന് കുഞ്ഞി ഇങ്ങോട്ട് ഇതാ, അത് എങ്ങനെയാ കട്ട് ചെയ്യണേ നോക്കട്ടെ. ഷൂ എന്ത് ഭംഗിയല്ലേ, ഇത് ഇങ്ങനെ ടൈറ്റ് ആക്കി നിർത്തി. ഇവിടുന്ന് കട്ട് ചെയ്തേ അല്ലെ, കട്ട് ചെയ്യലടാ. അതുണ്ടോ, ഇത് കട്ട് ചെയ്തിട്ട് ഇത് സിപ്പ് ചെയ്ത് കുടിക്കാനാണോ തോന്നുന്നു. മനസ്സിലായോ? അതിന്റെ വാലിന്റെ അവിടെ ഒരു ചെറിയൊരു പോർഷൻ കണ്ടോ? നീ എന്നോടാണ് ചോദിക്കുന്നത്? ബെസ്റ്റ് മമ്മ. അയ്യോ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ ഇനി ഒന്ന് ഊറിഞ്ചേ. അതിലൂടെ ട്യൂബിലൂടെ വരണം അല്ലേ? ട്യൂബിലൂടെ വരണോ? വന്നു. എങ്ങനെയുണ്ട്? ട്യൂബിലൂടെ വരുന്നുണ്ടോ? ഇത് ചോക്ലേറ്റ് ബോക്സ് ഒന്നും അല്ല കേട്ടോ. ഇത് എന്ത് ബോക്സ് ആണെന്നറിയോ? ഇതൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ്, പെൻസിൽസ് ഒക്കെ വെക്കുന്ന ബോക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പിങ്ക് ബോക്സ്. ഫേസ് മാസ്ക് നീ എന്ത് കണ്ടിട്ട് വാങ്ങിയതാ മോളെ? അത് നമുക്ക് ഒരു ദിവസം വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ട്രൈ ചെയ്യാം, ഇപ്പൊ എന്നോട് പറ്റില്ല. പിന്നെ ഒരു മിനിറ്റ്. പിന്നെ ദീദി ഷാംപൂ, ഇത് എപ്പോഴും ഡെയിലി ടീക്കുട്ടി യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ ആട്ടോ. ഒരു മിനിറ്റ് നോക്കട്ടെ. പിന്നെ ഏതാ? ടേപ്പ്. അത് മമ്മ വാങ്ങിച്ചതാണ് അവിടെ നിന്ന്, ആമസോണിൽ. സോ ബി ടി എസിന്റെ ഒരു സംഭവം ഉണ്ട്. സോ ബി ടി എസ് ആക്ച്വലി പെൻ. ഞാൻ ധരിച്ചു ഇതിങ്ങനെ ഇങ്ങനെ ആക്കണ്ടാന്ന്, പക്ഷെ അത് പെണ്ണായിരുന്നു കേട്ടോ ഗൈസ്. പെണ്ണാണല്ലേ. കമന്റ് ചെയ്യണട്ടെ. ഞാൻ ആദ്യമായിട്ടായിട്ട് ഡിസംബർ ടൈമില് ഇത് ആയിരിക്കും നല്ലത് ഗൈസ്. ഓക്കെ, അതൊരു പെണ്ണായി അല്ലേ. ഇനി എന്തൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയത്? ഇനി നമ്മൾ വാങ്ങിച്ചത്
എന്താ പറയാ ഫ്രഷ് ആണ്. അപ്പം ഇന്ന് വാങ്ങിയ കുറെ സംഭവങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇന്ന് പറയുന്ന ബ്രഷ് ആണ്, ചെറുതാ ഞാൻ വാങ്ങിയത് കേട്ടോ. നല്ല ചെറിയ ബ്രഷസ് ആണ് വാങ്ങിയത്. പിന്നെ എന്ന് പറയുന്നത് പെയിന്റ് പാലറ്റ്, അല്ല എന്താ പറയാ പെയിന്റ് പാലറ്റ് എന്തെങ്കിലും പറയുന്നില്ലെന്ന് പറയാം. പിന്നെ ബുക്ക് കേട്ടോ. പിന്നെ ബ്ലേഡ്, എനിക്ക് ബ്ലേഡ് വേണം. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ രണ്ട് സംഭവങ്ങൾ കാണുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വെറൈറ്റി ആയി തോന്നി. ഇതാണ് എന്റെ ഇഷ്ടം. മുടി ചീപ്പാൻ പറ്റും. ഇത് നോക്കി ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡോണറ്റ്. ഇത് നോക്കുന്നത് എല്ലാം അൺബോക്സ് ചെയ്തു. ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. അയ്യോ അയ്യോ, ഇതിലൊരു സെറ്റ് കേട്ടോ. എന്തൊക്കെയുണ്ട്? റിയൽ ഗ്ലാസസ്. അയ്യോ, ഇത് റബ്ബർ ആണോ ടിയ? നോക്കട്ടെ. അത് പേർന്ന് വന്നു. ശരിക്കും നന്നായിട്ട് കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. പിന്നെ എന്താ പറയുന്നത്, കണ്ണാടിയാണ്, ഒരു മിററാണ്. ഒരു മിനിറ്റ്. പിന്നെ ഒരു മിററാണ്. പിന്നെ വന്നിട്ട് ഹാറ്റ്. ഓക്കേ, നെക്സ്റ്റ്. ആ ഇത് ഗസ്, ഇതാണ് എന്റെ ഫേവറേറ്റ്. അയ്യോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാണുന്നത്. നോക്കട്ടെ, ലിപ്സ്റ്റിക്. സൂപ്പർ ലിപ്സ്റ്റിക്. മോതിരം. മോതിരം. ഇതിനൊക്കെ എത്ര രൂപയാടാ? അറിയില്ല കേട്ടോ. എത്ര രൂപയോ നോക്കി, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നു. ഇതിന് 14 രൂപയോ? 14 രൂപയ്ക്കാണോ ഇത് കിട്ടിയേ? അത് വേർത്ത് ആട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അയ്യോ ഇതിന് ഡോണറ്റ്സിന് 14 രൂപയുള്ളൂ കേട്ടോ. ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാറ്റ്. ഇത് മേടിച്ച്. ഇത് റബ്ബറാടാ. ഇതൊക്കെ റബ്ബർ ആട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഡോണറ്റ്. എനിക്ക് ഡോണറ്റ്, എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വലിയ ഒരു ഡോണറ്റ് ഉണ്ട് കേട്ടോ. റേസർ. ഓക്കേ, അപ്പൊ നമ്മുടെ ഡോണറ്റ് ഇവിടെ ഉണ്ട്. അതൊന്ന് എടുക്കല്ലേ. മറ്റേത് മറ്റേ ഹോവർ ബോർഡ് കാണുന്നു. വെറൈറ്റി വെറൈറ്റി കേട്ടോ. 14 രൂപയ്ക്ക് ഒരു ഹോവർ ബോർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത് കിട്ടുന്ന. അതും അതും. സോ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വെറൈറ്റി സംഭവങ്ങൾ. ഇതൊക്കെ റബ്ബർ ആട്ടോ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ ഇത് റബ്ബർ ആണെന്ന്. ആരുടെ ഹോസ്പിറ്റലിലേക്ക് നോക്കി ആദ്യമായിട്ടാട്ടോ ഇതുപോലത്തെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി സാധനങ്ങൾ. ഇനി കുറച്ച് പെന്നുകളാണ് കേട്ടോ. അതിൽ ഇത് എനിക്ക് നന്നായി ഇഷ്ടമായി. ഇത് എന്ത് പെണ്ണാടാ? അറിയില്ല കേട്ടോ. അയ്യോ, ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വെറൈറ്റി. ഒരു പെണ്ണ്. എനിക്ക് ബോൾ പെണ്ണ് വേണ്ട. കയ്യിൽ പെണ്ണ് കൊണ്ട് എഴുതരുത് കേട്ടോ. ആ സ്വഭാവം നല്ലതല്ല. അതല്ല, അത് ചോക്ലേറ്റ്സ് ആണ്. അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെക്കാം. ഇത് ഓൺലി നിന്റെ ആർട്ട് ഐറ്റംസ് മാത്രം വെക്കാനാ. അത് മുഴുവൻ ഇതാക്കി. ഇത് മുഴുവൻ ചോക്ലേറ്റ്സ് ആണ്. തേക്കുട്ടിയുടെ ആർട്സ് ഐറ്റംസ് എല്ലാം നമ്മൾ ഒന്ന് ഒതുക്കി വെക്കാണ്. കാരണം അത്ര മാത്രം ഉണ്ട്. പെന്നും ഒക്കെ സെറ്റാക്കിക്കോ. ഇതൊക്കെ ഒന്ന് മാറ്റി. ഇതൊക്കെ ചോക്ലേറ്റ് ആണ്. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളാണ്. ഇതാ നിന്റെ ഈ സാധനം. ഇത് വലിപ്പം ഏറ്റവും വലുതിൻ്റെ ഉള്ളിൽ വെക്കും. നോക്കട്ടെ, അത് തരൂ. അപ്പം എല്ലാ ആർട്സും നിൻ്റെ ആ മൂന്ന് പൗച്ചതിൻ്റെ ഉള്ളിൽ വെച്ചേ കുഞ്ഞി. അതാ എൻ്റെ മൂന്ന് പൗച്ച്. ഇങ്ങനത്തെ സംഭവമാണ് എനിക്ക്. ഓ, കട്ടറൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു. അതൊന്നും ഓപ്പൺ ചെയ്യല്ലേ കേട്ടോ. മറ്റേ സംഭവം പെൻസിൽസ്. അത് മൂന്ന് ഓപ്പൺ ചെയ്ത് വെക്കോ. അതെല്ലാം അതിന്റെ ഉള്ളിലിടാൻ നോക്കണം കേട്ടിയ. ഓക്കെ, പെൻസൊക്കെ എല്ലാ പെൻസും ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത്. നോക്കി നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ടീ കുട്ടിന്റെ കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ ടിയ. ഇത് ദുബായിലെ പെൻസിൽ വരെയുണ്ട് അല്ലേ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എന്റെ ഫേവറേറ്റ് പെൻസിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
എനിക്ക് ഇതാണ്. എനിക്ക് അത് ഇഷ്ടേ അല്ല. എന്റെ ഫേവറേറ്റ് ഇതാണ്. ഇത് എവിടുന്നാ? ഇത് എടുമാട്ട്. ഇത് എടുമാട്ടുന്നില്ലേ? ഇവ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. റെയിൻബോ ഇത് മുഴുവൻ പെൻസിൽ വെറൈറ്റി പെൻസിൽ കണക്ഷൻസ് ആണ്. ഇത് മുഴുവൻ പെന്നാണ്. ഭയങ്കര ഇഷ്ടം കേട്ടോ. വരയ്ക്കാനും ഒക്കെ ഇഷ്ടമായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുന്നത്. എവിടെ നോക്കട്ടെ? എന്റെ പേര് പെൻ ഇതാണ്. ഈ പെന്നാണ് എനിക്ക് മലയാളത്തിൽ. ഇത് ഇത് എവിടുന്നാ വാങ്ങിയേ? ദുബായ്. അയ്യോ ശരി. നല്ല രസമാണ്. മമ്മ എത്ര വാങ്ങിച്ചെന്നായിരുന്നു? മമ്മ എനിക്കിത് എല്ലാ ആ ഒരു സെറ്റ് വാങ്ങിച്ചെന്നില്ലയാ? അത് മതി. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഒരെണ്ണാണോ ഞാൻ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തേ. കൈ ഇത് നന്നായിട്ടോ? ലൈറ്റ് വെത്തോടാ. ലൈറ്റ് വെത്തണ പെന്നൊന്നുമില്ലേ നിനക്ക്? ആ യെസ്. അപ്പം ഇതാണ് ചിപ്പിടെ ലൈറ്റ് പെന്ന്. അപ്പൊ ഇനി പെന്നില്ല പെന്നില്ല എന്ന് പറയോ? ഇത് ഇങ്ങനെ കാണിച്ചിരുന്നു. ഇനി അടുത്ത് ഷോപ്പിംഗ് ചെയ്യുമ്പോ മമ്മ എനിക്കൊരു പെണ്ണെന്ന് പറയരുത്, പറയോ. ഇനി ചിപ്പിടെ സ്റ്റിക്കർ കളക്ഷൻ കാണിച്ചു. ഇത് നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഓക്കേ, ഇതൊക്കെയാണ് സ്റ്റിക്കർ കളക്ഷൻ. ഇതൊക്കെ ഓൾമോസ്റ്റ് ആ നന്നായിട്ടുണ്ടടാ. ഇത് ജാം ജാമു. ഓ ദുബായ് ആണ് ഇത്. ദുബായിന്ന് ആ മറ്റേ എന്താണ് ഡേ ടു ഡേ ജാമു. ഇതാണ് എഡുമാർട്ടിന്റെ കേട്ടോ. എഡുമാർട്ടിന്റെ അടിപൊളി ആട്ടോ ഗൈസ്. എഡുമാർട്ടിൽ എന്തായാലും പോണം കേട്ടോ ഗൈസ്. ടീക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെല്ലാം പിന്നെ കണ്ടിട്ടുണ്ട് എല്ലാവരും. ഇത് ദുബായ് ആണ്. ഇത് രണ്ടെണ്ണോ? ഇത് ദുബായ്. ഇതൊക്കെയാണ് സ്റ്റിക്കർ കളക്ഷൻ. നന്നായിട്ടുണ്ടടാ. അതൊന്നും എനിക്ക് ഏത് തേര് ഞാനറിയാതെ നീ ഏത് തേരിനാണ് പോയത്? വേലക്കാണോ ഉദ്ദേശിച്ചത്? ഈ വേലക്ക നമ്മള് വാങ്ങാതെ നേര് എനിക്കറിയില്ലടാ. മമ്മയ്ക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഓക്കെ, സ്റ്റിക്കേഴ്സ് ഏതിലാണ് എടുത്ത് വെക്കുന്നത്? സ്റ്റിക്കേഴ്സ് എല്ലാം നീ അതില് ആ യൂണിക്കോൺ ബാഗിനുള്ളിൽ എടുത്ത് വെച്ചോളാം. കാരണം നമ്മള് ഒന്ന് ആ ഇനി ഇത് ക്രാഫ്റ്റ് ഐറ്റംസ് ആട്ടോ. ഇതില് മുഴുവൻ തേക്കൂട്ടട മറ്റേ എന്താണ് ടേപ്പുകള്, പിന്നെ റബ്ബർ കട്ടേഴ്സ്, പിന്നെ യൂണിക്കോണിന്റെ നമ്മൾ അൺബോക്സ് ചെയ്ത കുറച്ച് സാധനങ്ങൾ, കീ ചെയിൻസ്, റെയിൻബോ റബ്ബർ റബ്ബർ കളക്ഷൻസ് ഒക്കെയാണ്. പിന്നെ ഞാൻ പിന്നെ വേറെന്താ അൺബോക്സ് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്, അപ്പം ഞാൻ കാണിക്കുന്നില്ല, ആ സമയത്ത് കാണിക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ടീക്കുട്ടിയുടെ ഫേവറിറ്റ് പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഒക്കെ ഒതുക്കി വെച്ചതെന്ന് വെച്ചാൽ ഇനി നമ്മൾ പല സ്ഥലത്ത് ഷോപ്പിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യും. രണ്ട് ലിപ്സ്റ്റിക് റബ്ബർ ഇഷ്ടമുള്ളവർ കമന്റ്. ഓക്കെ, അപ്പൊ അപ്പൊ പോകുമ്പോ ഓക്കെ നിങ്ങളുടെ ഫേവറേറ്റ്. ഓക്കെ, ഏതാ നീ നാഗവല്ലി ആയോ? ഏത് നോക്കട്ടെ? എറേസർ കട്ടർ ആണോ? ഓക്കെ, പ്രണവമാമ എനിക്ക് വാങ്ങി തന്നാട്ടോ. ഫസ്റ്റ് സാലറിയിൽ വാങ്ങിയതായിരിക്കും അല്ലേ? യെസ്. ഓക്കെ, അടുത്തത് തപ്പി തപ്പി ഇവിടെ ഒരാള് ഭയങ്കരമായി തപ്പലാട്ടോ. അപ്പൊ ഇതൊക്കെ ഇനി എടുത്തു വെക്കുന്നുണ്ടോ? ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം. സുമയാണ്ടിക്ക് നല്ല പണിയായില്ല. ഓക്കെ, ഇതോ ഇവിടെ നോക്കട്ടെ. സിക്സ്ത്തിൽ നീ കൊണ്ടുപോകുന്നത് ഏതാ നോക്കട്ടെ. ഇതൊരു കട്ടറോ? കളിക്കുന്ന സാധനല്ല? അല്ല. അയ്യോ, അത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാണുന്നത്. അത് എത്രത്തോളം സക്സസ് ആവും നോക്കാം. ഷാർപ്പായോ? ഓ വെർത്ത. ഇത് എവിടെ ഇത് എവിടെ യൂസ് ചെയ്യില്ല. ഒന്നേ അവർ തന്നുള്ള എനിക്ക് ഒരിക്കലും എനിക്ക് വയ്യ. ഇനി ഒരു പെൻസിൽ വാങ്ങാൻ വേണ്ടി അങ്ങോട്ടൊന്നും പോവാൻ വയ്യ. നീ യൂസ് ചെയ്യണം. ഒരു സാധനം പോലും ടീക്കുട്ടി കേട് വരത്തില്ല കേട്ടോ. ഫുൾ എടുത്തു വെക്കും. ഇത് ഞാന് നല്ല രസാട്ടോ ഇവളുടെ ഓരോന്ന് കാണിക്കുന്നതാണ്. എന്നാ എടുത്തു വെച്ചോ, എടുത്തു വെച്ചോ.
ഓക്കേ, എല്ലാം സെറ്റാണോ? അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനി തീയക്കുട്ടി, തീയക്കുട്ടിക്ക് മേലെ ഒരു റൂം ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് സംഭവങ്ങൾ കൂടുതലായിട്ടുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇനി ഇനി നടക്കും എന്ത് പറഞ്ഞ ബ്ലൂ, അതെ അതെ അതെ, ഈ രണ്ട് സാധനം എടുത്ത് വെച്ചതാ. ഇതിനുള്ളിൽ പെൻസിൽസ് ഉണ്ട്, പെൻസില് സ്റ്റാമ്പ്സ് ഒക്കെ അതിൽ അതിലോട്ട് ഇടാനാണോ? ശരി ശരി, അടിപൊളി കേട്ടോ, എല്ലാം വൃത്തിയായി സൂക്ഷിച്ചു വെച്ച് അങ്ങനെ മേലോട്ട് കൊണ്ടിരിക്കോ. ആ പെൻസിൽ പെൻ അതിൽ വെച്ചടാ. ആ ഓക്കെ, ഇനി നമ്മുടെ വലിയ സാധനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതിലല്ല ആദ്യം ഇതെല്ലാം മേലെ കൊണ്ടുവച്ചോ. ഓക്കെ, അതിനൊരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് പോ, താഴെ ഇരിക്കൂ, സിറ്റു. ആ ബൈ ബൈ.